ഇടുക്കി ജില്ലയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. ഒരു മനോഹര വെള്ളച്ചാട്ടത്തിന്റെ ആരംഭവും തമിഴ്നാടിന്റെ വിദൂര ദൃശ്യങ്ങളുടെ കാഴ്ചകൾ സമ്മാനിക്കുന്ന അരുവിക്കുടി. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തേക്കടിക്കും മൂന്നാറിനുമിടയിൽ സഞ്ചാരികൾക്ക് കാഴ്ചയുടെ നവ്യാനുഭവം ഒരുക്കുന്ന കാണേണ്ട ഒരിടം. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ അണക്കരയിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അരുവിക്കുഴി വ്യൂ പോയിന്റിലെത്താം. തമിഴ്നാടിന്റെ വിദൂര കാഴ്ചയും ഒരു കൊച്ചരുവിയുടെ വെള്ളച്ചാട്ടമായുള്ള പരിണാമവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. കേരളത്തിലൂടെ സാർമയൊഴുകുന്ന നദി തമിഴ്നാട്ടിലേക്ക് കടാൽ മറ്റൊരു തലത്തിലേക്ക് മാറും. വലിയ കാഴ്ചയിലേക്ക് എത്തിക്കുന്ന ഈ നദിയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചയും. ചെറിയ പാറയിടുക്കിലൂടെ തെന്നിയൊഴുകിയെത്തുന്ന വെള്ളം 1000 അടിയിലധികം താഴ്ചയിൽ തമിഴ്നാട് വനത്തിനുള്ളിലേക്ക് കുത്തിയൊഴുകുന്നു. തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളാണ് അരുവിക്കുഴി നൽകുന്ന മറ്റൊരു ദൃശ്യാനുഭവം. നോക്കത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. ഇതിനിടെ അരിക്കൊമ്പൻ പരിഭ്രാന്തി പരത്തിയ കമ്പം ടൗണിന്റെയും ചെറുഗ്രാമങ്ങളുടെയും മേഘമല മലനിരകളുടെയും കാഴ്ചകൾ. തേനി കൂടല്ലൂര് സ്ഥലങ്ങൾ കാണാം. തമിഴ്നാട് വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 1600 അടി താഴ്ചയിലേക്ക് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതൊരു പ്രധാന കാഴ്ചയാണ്. പിന്നെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ 3 റീസോർട്ട് ഉണ്ട്, ഭക്ഷണം കഴിക്കാം, വാച്ച് ടവർ ഉണ്ട്. നേരെ തട്ടായിട്ട് കീഴോട്ടാണ്, ഈ തമിഴ്നാടിന്റെ സ്ഥലത്തോട്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ തമിഴ്നാട് കേരള ബോർഡറാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി ജനങ്ങൾ വന്ന് കണ്ട് അവർക്കെല്ലാം ഇഷ്ടമായി പോകുന്നുണ്ട്. ഒരു മഴ പെയ്താൽ ഈ കാഴ്ചകൾ അത്രയും മങ്ങും. മലഞ്ചെരുവുകളെ തഴുകി കൺമുന്നിൽ കോടമഞ്ഞ് തിങ്ങി നിറയും. ശക്തമായ കാറ്റിൽ കോടമഞ്ഞ് തെന്നിമാറുന്ന കാഴ്ച പ്രത്യേക അനുഭൂതി ഉണർത്തും. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് ഗ്രാമീണ അന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ ഒതുങ്ങുന്ന ഒരിടം. ഇടുക്കിയിലെ കാഴ്ചകൾ തേടി എത്തുന്ന സഞ്ചാരികൾക്ക് അരുവിക്കുഴി വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കുമെന്ന കാര്യം ഉറപ്പ്. അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.